പിണറായി പ്രതിയായ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ പി വി കൃഷ്ണകുമാറിന് ജാമ്യം നൽകിയ കീഴ്ക്കോടതി രേഖകൾ ഹാജരാക്കാൻ ജില്ലാ കോടതിയുടെ ഉത്തരവ്. കൃഷ്ണകുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച കേസിൽ വീണ്ടും വാദം നടക്കും. വിവരങ്ങളുമായി മനോജ് മേൽ ചേർന്നിരിക്കുകയാണ്. മനോജ്, കീഴ്ക്കോടതി രേഖകൾ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹൃദയ കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ പി വി കൃഷ്ണകുമാർ പ്രതിയായ പീഡന കേസിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കേസിൽ എ സി ജെ എം കോടതി നൽകിയ ആവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ജില്ലാ കോടതിയെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. ഈ കേസ് പരിഗണിച്ച കോടതി ഈ കീഴ്ക്കോടതി നൽകിയ എന്തുകൊണ്ടാണ് ജാമ്യം നൽകിയത് എന്നുള്ള ഒരു ചോദ്യം, അത് രേഖകൾ ഹാജരാക്കി തന്നെ നൽകാനുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ജില്ലാ കോടതി നൽകിയിട്ടുള്ളത്. അതായത് എന്ത് തെളിവുകളുടെ എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പി വി കൃഷ്ണകുമാറിന് ജാമ്യം നൽകിയത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിലൂടെ ജില്ലാ കോടതി കീഴ്ക്കോടതി രേഖകളെല്ലാം തന്നെ ജില്ലാ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം വെള്ളിയാഴ്ച വീണ്ടും ഈ കേസിന്റെ വാദം നടക്കും. അന്നും വിശദമായ വാദം നടക്കും. ഒരുപക്ഷെ അന്ന് തന്നെ വിധി പറയാം, അല്ലെങ്കിൽ വിധി പറയുന്നതിന് ഈ കേസ് മാറ്റിവെക്കാം. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടി. അതായത് ഇന്ന് അരമണിക്കൂറിലധികം ശക്തമായ വാദം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ നടത്തി. അതായത് ഈ കൃഷ്ണകുമാറിന് ജാമ്യം അനുവദിച്ചത് തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ഇത്തരം കേസുകൾ, അതായത് ഈ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഈ കേസുകളിലൊക്കെ സുപ്രീംകോടതിയും ഹൈക്കോടതിയും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ ഇതൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് കൃഷ്ണകുമാറിന് ജാമ്യം അനുവദിച്ചത് നിയമപരമായി ഒട്ടും ശരിയായില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്. കൃഷ്ണകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ വാദത്തെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കേസിൽ കീഴ്ക്കോടതി ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചതിൽ നിയമപരമായി ഒരു പിഴവുമില്ല, ഇത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു വാദമാണ് കൃഷ്ണകുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. പക്ഷേ ഈ കേസ്, അതായത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കേസ് കടക്കുമ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് വാദിക്കുന്നത്. അതായത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഒരു യുവതിയെ ജോലിസ്ഥലത്ത് പോയി പീഡിപ്പിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം വളരെ ശക്തമായ തെളിവുള്ള ഈ കേസിൽ അറസ്റ്റിലായി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു നിയമപരമായി ഏത് രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളൊരു ചോദ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഇത് തെറ്റായ സന്ദേശം സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതി ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന് കൃത്യമായ തെളിവുകളുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വാദിച്ചു വെച്ചുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടത്തിയത്. അതേ തുടർന്നാണ് ഈ കീഴ്ക്കോടതിയുടെ രേഖകൾ ഹാജരാക്കണം എന്നുള്ള ഒരു ആവശ്യം ജില്ലാ കോടതി വച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചക്കകം തന്നെ ഈ രേഖകളെല്ലാം തന്നെ ഹാജരാക്കണം. അതായത് രണ്ട് ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ നാളെ തന്നെ ഈ രേഖകളെല്ലാം തന്നെ ജില്ലാ കോടതിയിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ എങ്ങനെയാണ് ഈ കൃഷ്ണകുമാറിന് ജാമ്യം എന്ത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചത് എന്നുള്ള ഒരു കാര്യം ജില്ലാ കോടതി പരിശോധിക്കും. അതിനുശേഷമാകും ഇതിന്റെ ഒരു വിധി പറയുക എന്നത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ നീക്കം.